മോനെ, വണ്ടിയൊന്ന് നിർത്തെ, അമ്പലത്തിലൊന്ന് തൊഴണം. പെട്ടെന്ന് വരണേ, ഇന്ന് ഓപ്പിയുള്ള ദിവസമാ. അമ്മ അമ്മാവന്റെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വേണം എനിക്ക് പോവാൻ. എപ്പൊ നോക്കിയാലും നിനക്ക് അങ്ങ് തിരക്കാന്നല്ലേ. എന്നാ നീ ഒരു കാര്യം ചെയ്യാൻ, ഇവിടെ അങ്ങ് വിട്ടിട്ട് പോ. അപ്പൊ അമ്മ എങ്ങനെ അമ്മാവന്റെ വീട്ടിൽ പോവും? ഡാ മോനെ, ടീച്ചർ അമ്മയെന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി ഇവിടെ ഉണ്ട്. അവന്റെ വീട് ഈ അമ്പലത്തിന്റെ അടുത്താ. അവൻ എന്നെ കൊണ്ടുവിടും. എന്തിനാണ് അമ്മ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അത് മാത്രമല്ല, നമ്മൾ രണ്ടു വർഷം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടുത്തെ വീട് വിളിക്കുകയും ചെയ്തു. ബുദ്ധിമുട്ടോ ആർക്ക്? എന്നാലും നിന്നേക്കാളും നല്ല സ്നേഹം അവനാ. എല്ലാ അധ്യാപകർക്കേ അവനവന്റെ വിദ്യാർത്ഥികളെ മക്കള് തന്നെയാ, അതറിയാവോ? ശരി ശരി, ഞാൻ തർക്കിക്കണില്ല. മകനോടുള്ള ഇത്തിരി സ്നേഹം എനിക്ക് ബാക്കി വെച്ചേക്കണം. ഒന്ന് പോടാ ഡോക്ടർ സാർ. ശരി മോനെ, എന്നാ അമ്മ അങ്ങ് എത്തിക്കോളാം. മോൻ വിഷമിക്കണ്ട. ശരി മോൻ പോക്കു. ശരി അമ്മേ, എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചാ മതി. ഇതാര്? ഗിജേ ടീച്ചറോ? എത്ര നാളായി കണ്ടിട്ട്? ഈ വഴിയൊക്കെ അങ്ങ് മറന്നോ? ഇല്ല രമണി, അങ്ങനെ മറക്കാൻ പറ്റുമോ? എന്താ, ഒറ്റയ്ക്കുള്ളോ? മോനില്ലയോ? അവർക്കെല്ലാം അങ്ങ് ഭയങ്കര തിരക്കാ. അവനായിപ്പോ എന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയത്. ആട്ടെ, ഇപ്പൊ എവിടെ പോവുക? അമ്പലത്തിൽ തൊഴാൻ വന്നതാ. കൂട്ടത്തിൽ എന്റെ ഒരു ശിഷ്യനെ ഒന്ന് കാണണം. ശിഷ്യനോ? അതാരാ? നിനക്കറിയത്തില്ലയോ മഹേഷിനെ? അയ്യോ, മഹേഷോ? എന്താ രമണി, അവൻ ഇവിടെ ഇല്ലേ? ഒരു കുഴപ്പം പറ്റി. എന്തു പറ്റി രമണി? ഞാൻ ഇവിടുന്ന് പോകുന്നിടം വരെ അവനൊരു കുഴപ്പമില്ലായിരുന്നല്ലേ. ടീച്ചർ പോയതിന് ശേഷമാ ആ ദുരന്തം ഉണ്ടായത്. ദുരന്തോ? അതെന്തുവാ? എന്നോടൊന്ന് പറ. ടീച്ചർ അമ്മയെന്ന് അവന്റെ ആ വിളിയൊന്ന് കേക്കാനാ ഞാൻ പിന്നെ ഓടി വന്നത്. എന്തോ പറ്റി എന്റെ കുഞ്ഞിനെ? പറയാം, എല്ലാം പറയാം. ഞാനും അതിനൊരു കാരണക്കാരി ആയല്ലോ എന്ന് ആലോചിക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. കരയാന്ത രമണി, കാര്യം പറ. പറ, എന്നോട് പറ. എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അവന്റെ അമ്മയ്ക്ക് ഇപ്പോഴും യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയത്തില്ല. കുറ്റബോധം കാരണം എനിക്ക് പറയാനും പറ്റുന്നില്ല. പറ രമണി, എന്നോട് പറ. എന്തായാലും നമുക്ക് അതിന് പരിഹാരം കാണാം. ഒരു ദിവസം തിരുവാതിരയ്ക്ക് അമ്പലത്തിൽ പോകാനായി ലക്ഷ്മി ചേച്ചിയെ വിളിക്കാനാണ് ഞാൻ മഹേഷിന്റെ വീട്ടിൽ പോയത്. ചേട്ടാ, ലക്ഷ്മി ചേച്ചി എന്തിയേ? ആ രമണിയോ? ആ ലക്ഷ്മി അകത്തോട്ടോ. മഹേഷ, എനിക്ക് പാല് മേടിച്ചോണ്ടോ. ഇന്ന് തിരുവാതിര അല്ലേ, അനിയുടെ വീട്ടിൽ പോയി പാല് മേടിച്ചോണ്ടോ മോനെ. അഞ്ചു മിനിറ്റ് അമ്മേ, പോരാ. ആഹാ, മോനിതുവരെ എഴുന്നേറ്റില്ലയോ? ആ രമണിയോ, ഞാൻ ഇപ്പം വരാം, കയറിയിരിക്കും. മഹേഷ, എനിക്ക് മോനെ രമണി വന്നത്, എനിക്ക് അമ്പലത്തിൽ പോണം. ഇന്നമ്മനെ പാല് മേടിച്ചോണ്ട് വാ. കുളിച്ച് സുന്ദരിയായല്ലോ. സുന്ദരി കല്യാണപ്രായമായി, ചെറുക്കൻ ഇതുവരെ കുട്ടിക്കളി മാറിയിട്ടില്ല. മോനെ വെക്കം പറഞ്ഞേ, എനിക്കൊരു ചായ കുടിക്കണേ. ജോലിയൊക്കെ ആയിട്ടും ഇവനെന്താ കല്യാണത്തിന് സമ്മതിക്കാത്തെ? അവന് വരുന്നേരെ ആലോനെ ഇഷ്ടപ്പെടുന്നില്ല. പെണ്ണിന് അത് പോരാ ഇത് പോരാന്നൊക്കെ അവൻ പറയുന്നേ. താമസിക്കുമെന്ന് കണിയാര് പറയും ചെയ്ത്. എല്ലാത്തിനും ഒരു സമയമുണ്ട് ലക്ഷ്മി, എല്ലാം ശരിയാവും. ശരിയാ.
എവിടെങ്കിലും നല്ല ആലോചന ഉണ്ടേ പറയണേ രമണി. പറയാം ചേച്ചി. മനമിക അലപ്പായുതേ അലപ്പായുതേ കണ്ണായൻ മനമിക അലപ്പായുതേ വേണുഗാനമതിലലപ്പായുതേ കണ്ണായൻ മനമിക അലപ്പായുതേ മോഹന വേണുഗാനമതിലലപ്പായുതേ കണ്ണായൻ മനമിക അലപ്പായുതേ ആനന്ദമോഹന വേണുഗാനമതിലലപ്പായുതേ കണ്ണായൻ മനമിക അലപ്പായുതേ എന്താ മോളെ പാട്ട് നിർത്തിയേ? ഒന്നുമില്ല അപ്പച്ചി. ഷോ, ഞാനങ്ങ് മറന്നു. മോള് പോയി പാല് വാങ്ങിച്ചിട്ട് വാ. ഞാൻ വരണോ? വേണ്ട, പെട്ടെന്ന് വരണേ. ആ വീണമിട്ടിത്തരുമോ എനിക്കായി നീ എൻ മലരെ